ടി20 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ പോവുകയാണ്. ആവേശകരമായ ഫൈനലിൽ ഇന്ത്യക്ക് വലിയ കിരീട പ്രതീക്ഷയുമുണ്ട്. രണ്ടാം ടി20 ലോകകപ്പ് മുഖിച്ച് ഇന്ത്യ ഇറങ്ങുമ്പോൾ കന്നി ലോകകപ്പ് ഫൈനലിന്റെ ആവേശത്തിലാണ് ദക്ഷിണാഫ്രിക്കയുടെ വരവ്. രണ്ടു ടീമും തോൽവി അറിയാതെയാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാവും ജയിക്കുക എന്ന് പ്രവചിക്കുക കടുപ്പമാണ്. ഇന്ത്യ വലിയ ആത്മവിശ്വാസത്തിലാണെങ്കിലും ICCയുടെ തീരുമാനം ഇന്ത്യൻ താരങ്ങളെയും ആരാധകരെയും ഒരേപോലെ നിരാശപ്പെടുത്തുന്നതാണ്. ഫൈനലിലെ അമ്പയർമാരുടെ പാനലിൽ റിച്ചർഡ് കെറ്റിൽബറോയാണ് ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. കാരണം കെറ്റിൽബറോ അമ്പയറായി നിന്ന പ്രധാന നോക്കൌട്ട് മത്സരങ്ങളിലെല്ലാം ഇന്ത്യ തോറ്റിട്ടുണ്ടെന്നാണ് ചരിത്രം. ഇന്ത്യയെ സംബന്ധിച്ച് നിർഭാഗ്യത്തിന്റെ അടയാളമാണ് കെറ്റിൽബറോ. ഇത്തവണയും കെറ്റിൽബറോ ഇന്ത്യയുടെ വില്ലനാകുമോ എന്നാണ് ഏവരും മുട്ടി നോക്കുന്നത്. 2014 ടി20 ലോകകപ്പിന്റെ ഫൈനലിൽ കെറ്റിൽബറോ ആയിരുന്നു അമ്പയർമാരിൽ ഒരാൾ. അതുവരെ മികച്ച പ്രകടനം നടത്തി ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയോട് 6 wicketsന് പരാജയപ്പെട്ടു. 2017 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ടപ്പോഴും അമ്പയർ കെറ്റിൽബറോ ആയിരുന്നു. ഏറ്റവും ഒടുവിലാണ് 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും കെറ്റിൽബറോ ഇന്ത്യയുടെ വില്ലനായത്. ഇന്ത്യയുടെ സ്വന്തം നാട്ടകത്തിൽ ഓസ്ട്രേലിയയുടെ തോറ്റപ്പോഴും സാക്ഷിയായി കെറ്റിൽബറോ ആയിരുന്നു. ഇപ്പോഴിതാ വീണ്ടും ഒരു ഫൈനലിൽ കെറ്റിൽബറോ അമ്പയറായി എത്തുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് നിരാശാജനകമായ കാര്യവുമാണ്. ക്രിക്കറ്റിൽ ഭാഗ്യത്തിന് പ്രാധാന്യങ്ങൾ ഏറെയാണ്. കെറ്റിൽബറോയെ പോലെ ഒരു അമ്പയർ ദുർനിമിത്തമായി മുന്നിൽ നിൽക്കുമ്പോൾ ഇന്ത്യക്ക് കിരീടം കടുപ്പമാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കെറ്റിൽബറോയുടെ സാന്നിധ്യം മാനസികമായി ഇന്ത്യയെ തളർത്തുന്ന ഘടകമാണ്. 2015 ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ത്യ തോറ്റപ്പോഴും അമ്പയർ കെറ്റിൽബറോ ആയിരുന്നു. 2016 ടി20 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനോട് നാണം കെടുമ്പോഴും 2019 ഏകദിന ലോകകപ്പിൽ ന്യൂസിലൻഡിനോട് പരാജയപ്പെടുമ്പോഴും ദുർനിമിത്തമായി കെറ്റിൽബറോ ഉണ്ടായിരുന്നു. എന്നാൽ ഓൺഫീൽഡ് അമ്പയറായി കെറ്റിൽബറോ ഉണ്ടാകില്ലെന്നാണ് ഇന്ത്യക്ക് അല്പം ആത്മവിശ്വാസം. അമ്പയർ പാനലിൽ ഉൾപ്പെട്ട അദ്ദേഹം പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ ഓൺഫീൽഡ് അമ്പയർമാർക്ക് പ്രയാസമുണ്ടെങ്കിൽ മാത്രമേ കളത്തിലിറങ്ങുകയുള്ളൂ. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് മൈതാനത്ത് ഇറങ്ങേണ്ടി വരില്ല. ഇത് ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന കാര്യവുമാണ്. കെറ്റിൽബറോ മൈതാനത്തുണ്ടെങ്കിൽ ഇന്ത്യ തോൽക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. ഫൈനലിൽ ഓൺഫീൽഡ് അമ്പയർമാരായി ക്രിസ് ഗഫാനിയും റിച്ചാർഡ് ഇല്ലിംഗർത്തും മാച്ച് റഫറിയെ റിച്ചി റിച്ചാർഡ്സുമാണ് ഉള്ളത്. എന്തായാലും ഇവർ ഇന്ത്യക്ക് നിർഭാഗ്യമായി മാറില്ലെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ഇത്തവണ ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയും ഫൈനൽ വരെ എത്തുക വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 11 വർഷത്തെ ട്രോഫി വരൾച്ചയ്ക്കാണ് ഇന്ത്യ അന്ത്യമിടാനൊരുങ്ങുന്നത്. അതിനുശേഷം നടന്ന സെമി ഫൈനലിലും ഫൈനലിലേക്കുമൊക്കെ എത്തിയെങ്കിലും കിരീടം നേടാനായില്ല. സുവർണാവസരം പാഴാക്കാൻ ദക്ഷിണാഫ്രിക്കയൻ തയ്യാറായേക്കില്ല. രണ്ട് ടീമും താരസമ്പന്നമാണ്. ഇരു കൂട്ടരും തോൽവി അറിയാതെയാണ് ഫൈനലിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ കിരീട പോരാട്ടത്തിൽ കടുപ്പമേറുമെന്ന് ഉറപ്പാണ്. എന്നാൽ ആരാകും ആ ഫൈനലിൽ മുത്തമിടുക എന്ന ആവേശത്തോടുകൂടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത്.